നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദേശാഭിമാനി പത്രം മറ്റു പത്രങ്ങളിൽ നിന്നൊക്കെ വളരെ ഡിഫറൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായ വാർത്ത കൊടുക്കുന്നത് ഇവരാണെന്ന്. നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? മുതലപ്പുഴി സംഭവം തന്നെ നമുക്കൊന്ന് നോക്കാം. ഇന്ന് എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ മുതലപ്പുഴിയെക്കുറിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ട്. മലയാള മനോരമയിൽ വന്നിരിക്കുന്നത് മന്ത്രിമാരുടെ സന്ദർശനം, സംഘർഷം, കലാപാഹ്വാനത്തിന് ഫാദർ യൂജിൻ പെരേരയ്ക്കെതിരെ കേസ്. മാതൃഭൂമിയിൽ മുതലപ്പുഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞു, ഒരാൾ മരിച്ചു, മൂന്നു പേരെ കാണാതായി. മാധ്യമത്തിൽ രക്ഷാപ്രവർത്തനം വൈകി, മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു, മന്ത്രിമാരെ തടഞ്ഞു. കേരള കൗമുദിയിൽ മുതലപ്പുഴിയിൽ പ്രതിഷേധം കടുത്തു, മന്ത്രിമാർ മടങ്ങിപ്പോയി. മംഗളത്തിൽ സങ്കടതീരത്ത് പ്രതിഷേധ കടലേറ്റം. പക്ഷേ ഇവരാരും കാണാത്ത ഒരു വാർത്ത ദേശാഭിമാനി മാത്രം കണ്ടു. ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന വാർത്ത മുതലപ്പുഴിയിൽ മന്ത്രിമാരെ തടയാൻ ബോധപൂർവം ശ്രമം, ഇതിന് പിന്നിൽ കളിക്കുന്നത് കോൺഗ്രസ്. എത്ര മനോഹരമായ ഒരു റിപ്പോർട്ടിംഗ് ആണെന്ന് നോക്കണേ. അവിടെ ഒരാൾ മരിച്ചതിനെക്കുറിച്ചോ കാണാതായവരെക്കുറിച്ചോ സങ്കടം ഉള്ളിലൊതുക്കി നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ചോ ഒന്നും അവർ പ്രതിപാദിച്ചിട്ടില്ല. പകരം കൊടുത്തിരിക്കുന്നത് മന്ത്രിമാരെ തടയാൻ ബോധപൂർവം ശ്രമം. എത്ര നല്ല റിപ്പോർട്ടാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ട കുറേ മനുഷ്യർ ചങ്ക് തകർന്നവിടെ നിൽക്കുകയാണ്. കാലങ്ങളായി അവർ തങ്ങളുടെ ബുദ്ധിമുട്ട് ഈ സർക്കാരിനോട് പറയുന്നുണ്ട്. എത്ര ജീവൻ പൊലിഞ്ഞു ഇതിനോടകം മുതലപ്പുഴിയിൽ. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ അവർ പ്രതികരിച്ചു. അതിനവിടെ കയറി ചെന്ന് ഷോ കാണിക്കാൻ ചെന്ന മന്ത്രിമാർ, അതിലൊരു മന്ത്രി പുങ്കവൻ കൂടുതൽ ഷോ കാണിക്കരുതേ എന്ന് ആ പാവങ്ങളോട് പറയുന്നു. ഒന്ന് ഓർത്തു നോക്കണേ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുറേ മനുഷ്യരോടാണ് മന്ത്രി ഈ ഡയലോഗ് അടിച്ചിരിക്കുന്നത്. എന്നിട്ടും പിറ്റേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ മന്ത്രിമാരെ ബോധപൂർവം തടയാൻ ശ്രമമെന്ന്. ഹോ, ദേശാഭിമാനിക്ക് മാത്രമേ വാർത്തകളെ ഈ കണ്ണിലൂടെ കാണാൻ സാധിക്കത്തുള്ളൂ. സ്വന്തം നേതാക്കളെ വെളുപ്പിച്ചോ, പക്ഷെ ഇങ്ങനെ തരംതാണ് പോകരുത്. മാധ്യമങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു MLA ഉണ്ടല്ലോ ഇവരുടെ കൂട്ടത്തിൽ. ആ മൂപ്പരോടാണ് ചോദിക്കാനുള്ളത്, ദേശാഭിമാനിയും കൈരളിയും മാത്രമായിരിക്കുമല്ലോ അങ്ങയുടെ കണ്ണിൽ കേരളത്തിൽ നന്നായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ. ഇതിലെവിടെയാണ് മന്ത്രിമാരെ തടയാൻ ബോധപൂർവം ശ്രമം നടന്നത്? അവർ അവരുടെ പ്രതിഷേധമാണ് പ്രകടിപ്പിച്ചത്. സർക്കാർ അനീതിയെയാണ് ചോദ്യം ചെയ്തത്. കഴിപ്പണം കെട്ട ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേട് ചോദ്യം ചെയ്താൽ പിന്നെ കലാപാഹ്വാനം, മന്ത്രിമാരെ തടയൽ എന്നൊക്കെ അങ്ങ് പടച്ചിറക്കി വിട്ടോണം. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ ജനം പ്രതികരിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്, മന്ത്രിമാർക്കുണ്ട്. പിന്നെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തത് എന്തിനാണാവോ? അവിടെ ചായയും പരിപ്പുവടയും കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടാണോ? ഷോ ഇറക്കരുതെന്ന് പോലും. ഉളുപ്പുണ്ടോ ഈ മന്ത്രിക്ക് അങ്ങനെ ആ മനുഷ്യരോട് ചോദിക്കാനെന്ന് ചോദിച്ചു പോകുകയാണ്. വേറെ നിവർത്തിയില്ല. അവർ പങ്കായത്തിന് അടിക്കാഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഓക്കി സമയത്ത് പിണറായി വിജയൻ ഓടിയ ഓട്ടം മന്ത്രിമാരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. മനുഷ്യരുടെ ക്ഷമയെ പരീക്ഷിക്കരുത്, അതിനൊരു അതിരുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശത്തെ അപകട മുനമ്പായി മാറിയിരിക്കുകയാണ് മുതലപ്പുഴി ഹാർബർ. പൊഴിമുഖത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ടയും പുലിമുട്ടിൽ നിന്നിളകിയ പാറയിലും തട്ടിയുള്ള അപകടങ്ങളിൽ നിരവധി മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. അപകടങ്ങൾ പതിവായിട്ടും പുലിമുട്ടിൻ്റെ അപാകതകൾ തീർക്കാനോ മണ്ണ് നീക്കം ചെയ്യാനോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. കഠിനംകുളം കായലും അറബിക്കടലും ചേരുന്ന സ്ഥലമാണ് മുതലപ്പുഴി. മരണ ചുഴിയായി മാറിയിരിക്കുകയാണ് ഇന്ന് മുതലപ്പുഴി. 2015 പുലിമുട്ട് സ്ഥാപിച്ച ശേഷം ഇതുവരെ 60 പേരാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. മുതലപ്പുഴിയിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾക്കാകട്ടെ കൈയും കണക്കുമില്ല. പുലിമുട്ടുള്ള ഹാർബറുകളിൽ തിരയടി കുറയുന്നതാണ് പതിവ്. എന്നാൽ മുതലപ്പുഴിയിൽ മറിച്ചാണ് സ്ഥിതി. പുഴിമുഖത്തേക്ക് അടിച്ചു കയറുന്ന കൂറ്റൻ തിരമാലകളെ കടന്നാണ് ബോട്ടുകളും വള്ളങ്ങളും കടലിലേക്ക് പോകേണ്ടതും മടങ്ങി വരേണ്ടതും. ശാസ്ത്രീയമായ രീതിയിലല്ല പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നമാണ് ഇവിടെ അടിക്കടി ഉണ്ടാകുന്ന അപകട മരണവും മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതവും. കല്ലുകൾ മുഴുവൻ ഇടിഞ്ഞ് ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തിര വരുന്നത് മുഴുവൻ മണൽ കിടക്കുന്ന സ്ഥലത്തേക്കാണ്. കുഴിയുണ്ടെങ്കിൽ മാത്രമേ തിര അടിക്കാതിരിക്കൂ, തിര മടങ്ങാതിരിക്കൂ. മത്സ്യത്തൊഴിലാളിയുടെ വാക്കുകളാണ് ഇത്. പുലിമുട്ട് സ്ഥാപിച്ചത് മുതൽ അപകടം പതിവായ മുതലപ്പുഴിയിൽ വിഴിഞ്ഞത്തേക്ക് പാറ കൊണ്ടുപോകാൻ വേണ്ടി പുലിമുട്ട് പൊളിച്ചതും വലിയ വിനയായിട്ടുണ്ട്. 170 മീറ്റർ പുലിമുട്ട് പൊളിച്ച് നീക്കിയതോടെ തിര അടിക്കുന്നത് ഹാർബറിനകത്തേക്കാണ്. ഇതോടെ അപകടം പതിവായി മാറിയിരിക്കുകയാണ്. പൊഴിമുഖത്ത് അപകടങ്ങൾ പതിവായതോടെ മുതലപ്പുഴി വഴി കടലിൽ പോകാൻ മത്സ്യത്തൊഴിലാളികൾക്കിപ്പോൾ ഭയമാണ്. ഒരപകടമെങ്കിലും ഉണ്ടാകാത്ത ആഴ്ചകളില്ല. ജീവഭയമില്ലാതെ തൊഴിലെടുക്കാനുള്ള സൗകര്യം മാത്രമാണ് മുതലപ്പുഴിയുടെ ഇരുവശത്തുമുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. സർക്കാർ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതല്ലാതെ ഇതുവരെ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. മഴക്കാലമായതോടെ ഇവിടുത്തുകാർ ഭയപ്പാടിലാണിപ്പോൾ.
300-ലധികം വീടുകൾ കടലെടുത്തു. മത്സ്യത്തൊഴിലാളികൾക്ക് പതിവായി അപകടം നേരിടുന്ന മുതലപ്പൊഴി ഇന്നേറെ പ്രതിസന്ധി നേരിടുകയാണ്. അവരുടെ ആവലാതി സർക്കാരിനോടല്ലാതെ വേറെ ആരോടാണ് അവർ പറയേണ്ടത്? അത് പറയുമ്പോൾ അവർ പ്രതിഷേധിക്കുമ്പോൾ എങ്ങനെയാണ് അത് കലാപ ആഹ്വാനമാകുന്നത്? മന്ത്രിമാരെ ബോധപൂർവം തടയലാകുന്നത്? സ്വന്തം കൂരയ്ക്ക് നേരെ വെള്ളം വരില്ലെന്ന ആത്മവിശ്വാസം ഉള്ളവർക്ക് കടലിനെയും മഴയെയും മറ്റൊന്നിനെയും ഭയക്കേണ്ടതില്ല. അന്നന്നത്തെ അന്നത്തിന് കടലിൽ പോകുന്നവർ അവൻ്റെ ജീവനെക്കുറിച്ച് പോലും ചിന്തിക്കാറില്ല. കൂരയിലുള്ളവരുടെ വിശപ്പിനെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കൂ. എന്നാൽ കടലിൽ പോകുന്നവനെയും കരുതേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. കേരളത്തിൻ്റെ സൈന്യമെന്ന് 10 ആളുടെ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ പോരാ, അവരോട് ആ കൂറ് കാണിക്കണം. പ്രളയ സമയത്ത് അവരില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളം ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു. നന്ദികേട് അവരോട് കാണിക്കരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.